ഇനി എങ്ങനെയാണെന്ന് ഉപസാരിക്കേണ്ടതെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. എങ്ങനെയാണ് ഉപസാരിക്കേണ്ടത്? നമുക്കറിയാം നല്ല ഉപസാരം നടത്താൻ അഞ്ച് കാര്യങ്ങൾ വേണമെന്നറിയാം. പാപത്തെക്കുറിച്ച് ഓർക്കണം, അതോടൊപ്പം തന്നെ പശ്ചാത്തപിക്കണം, വൈദികനോട് അറിയിക്കണം, പാപശീല തീരുമാനമെടുക്കണം, വൈദികൻ കൽപ്പിച്ച പ്രാർത്ഥിച്ചു ചെയ്യണം. ഇതൊക്കെ അറിയാമെങ്കിലും നമ്മൾ ഉഴപ്പിക്കുമ്പസാരിക്കുന്നവരാണ്. അതുകൊണ്ട് നാളത്തെ കുമ്പസാരം നിങ്ങൾ ഉഴപ്പിക്കുമ്പസാരിക്കരുതേ. അങ്ങനെ കുമ്പസാരിച്ചാൽ സാത്താന്റെ സാന്നിധ്യം എന്നേക്ക് നിങ്ങളുടെ അടുത്തുണ്ടാകും. നിങ്ങളത് എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. വീണ്ടും ആവർത്തിച്ച് പാപ ചെയ്യാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത്. ഞാൻ നമ്മൾ പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാറുണ്ട്. പക്ഷെ ഈ പാപം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നു. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അതേ പാപത്തിൽ നിന്ന് വീഴുക. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അപ്പൊ കുമ്പസാരം എന്ന കുദാശയില് വെറും താൽക്കാലികമാണോ അത്? അതോ നിലനിൽക്കുന്നതാണോ? അത് നിലനിൽക്കേണ്ട ഒരു കുദാശയാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും നമ്മൾ അത് ആവർത്തിക്കാൻ കാരണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. രണ്ട് കാരണങ്ങൾ. ഏറ്റുപറഞ്ഞിട്ടുള്ള പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ളതിന്റെ രണ്ട് കാരണങ്ങൾ. ഒന്ന്, വ്യക്തതയില്ലാത്ത കുമ്പസാരം. രണ്ട്, പാപത്തിന്റെ പരിഹാരക്കടം തീരാത്തത് കൊണ്ട്. ഈ രണ്ട് കാരണങ്ങളാൽ നിങ്ങൾ ഏറ്റുപറയുന്ന പാപം വീണ്ടും ആവർത്തിച്ച് ചെയ്തു പോവുകയാണ്. ഇനി എന്താണ് വ്യക്തതയുള്ള കുമ്പസാരം എന്ന് പറയാം. എന്താണ് വ്യക്തതയുള്ള കുമ്പസാരം? ഒരു പാപം ഏറ്റുപറയുമ്പോൾ നാല് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, ഏത് മനോഭാവത്തിൽ ആ തെറ്റ് ചെയ്തു? ഓർത്തിരിക്കണേ, നാളെ കുമ്പസാരിക്കേണ്ടത് ആ രീതിയിലാണ്. ഏത് മനോഭാവത്തിലാണ് ആ തെറ്റ് ചെയ്തത്? ഹല്ലേലൂയാ. രണ്ടാമത്തേത്, ആ പാപത്തിന്റെ ഗൗരവം എന്തായിരുന്നു? അതിന്റെ കാരണം എന്താണ്? ഏത് ഉദ്ദേശത്തോടുകൂടി അതിന്റെ ഗൗരവം എന്തായിരുന്നു എന്ന് ഏറ്റു പറയുക. മൂന്നാമത്തേത്, എത്ര നാളുകൾ അത് ആ പാപം ചെയ്തു. നാലാമത്തേത്, എത്ര പ്രാവശ്യം ചെയ്തു. ഈ നാല് കാര്യങ്ങൾ വ്യക്തതയോടുകൂടിയുള്ള കുമ്പസാരത്തിൽ വരണം. ഞാൻ ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾ മനസ്സിലാകും. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഏത് മനോഭാവത്തിൽ തെറ്റ് ചെയ്തു, അതിന്റെ ഗൗരവം എന്തായിരുന്നു, അത് എത്ര നാളുകൾ ചെയ്തു, എത്ര പ്രാവശ്യം ചെയ്തു. ഇത്രയെങ്കിലും കുറഞ്ഞത് ഇത്രയും ചെയ്യണം. ഞാനൊരു പാപം കുമ്പസാരിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മുമ്പിൽ. ഇഷ്ടമാണോ? ഒന്ന്, ഈ സഹോദരൻ ഞാനുമാണ്, രണ്ട് വ്യക്തികൾ. ഈ സഹോദരൻ പോയി പറയാണ്, ഷാജു സാലു എന്ന് പറയുന്ന സഹോദരൻ കുമ്പസാരിക്കാൻ പോകുമ്പോൾ അച്ഛനോട് പറയാണ്, അച്ഛൻ ഞാൻ ഗോപിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അവസാനിപ്പിച്ചു. അടുത്ത പാപം പിന്നെ പറയുന്നു. ഇപ്പൊ ഞാൻ ഈ ഗോപത്തെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഞാൻ പോയി പറയുന്നു അച്ഛനോട് ഗോപിച്ചു എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീ, ഒരു സിസ്റ്റർ അല്ല, ഒരു സ്ത്രീ അങ്ങനെയായിരിക്കും. അപ്പൊ സ്ത്രീയെ കുമ്പസാരിക്കുന്നത് ഗോപിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ ഏത് മനോഭാവത്തിൽ ഞാൻ ഗോപിച്ചു? എന്റെ അമ്മയോടുള്ള ദേഷ്യം എന്റെ മനസ്സിലുണ്ട്. കാരണം ഞാൻ ഈ അമ്മ എന്ന് പറഞ്ഞ ആള് ആൺകുട്ടികളോടാണ് കൂടുതൽ സ്നേഹം. ഞാനൊരു പെണ്ണായി പിറന്നുകൊണ്ട് എന്നോട് വലിയ താല്പര്യമൊന്നും അമ്മയ്ക്കില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അമ്മ എനിക്ക് ചെയ്തു തരത്തില്ല. പക്ഷെ എനിക്ക് അങ്ങോട്ട് തിരിച്ച് പറയാനൊരു വിഷമമുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ ഇത് സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയോടുള്ള വെറുപ്പ് മനസ്സിലുണ്ട്. അപ്പോൾ ഏത് മനോഭാവത്തിലാണ് ഞാൻ ഗോപിച്ചേ? അമ്മയോടുള്ള മനോഭാവം, അമ്മയോടുള്ള വെറുപ്പിന്റെ മനോഭാവം. എത്ര നാളുകളായി അങ്ങനെയാകാൻ തുടങ്ങിയിട്ട്? ഒരു ആറ് മാസമായി, അല്ലെ, ഒരു വർഷമായി. അപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഗോപിക്കും? മൂന്നാലഞ്ച് പ്രാവശ്യം. ഇത്ര മനസ്സിലായല്ലോ അല്ലേ? ഇപ്പൊ ഞാൻ കുമ്പസാരിക്കുമ്പോൾ എന്റെ അമ്മയോടുള്ള മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന വെറുപ്പിന്റെ മേഖലയിൽ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എടുത്തിട്ട് ഗോപിക്കുന്ന ഒരു പ്രകൃതി എനിക്കുണ്ട്. അതിന് ഒരു വർഷമായിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ ഗോപിച്ചിരിക്കും. ഇതാണ് കുമ്പസാരത്തിന്റെ സ്റ്റൈല്. ഇങ്ങനെ ഞാൻ കുമ്പസാരിക്കുമ്പോൾ എനിക്ക് രണ്ടാമത് ആവർത്തിച്ച് ഗോപിക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ ലാലു എന്ന് പറഞ്ഞ സഹോദരൻ നാളെ പോയി വീണ്ടും ചിലപ്പോൾ കുമ്പസാരിക്കേണ്ടി വരും, അച്ഛാ ഞാൻ ഗോപിച്ചു എന്ന. വ്യത്യാസം മനസ്സിലായ ഒരു കൈപൊക്കം.
വ്യത്യാസം മനസ്സിലായിരിക്കും നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനി ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ കുമ്പസാരത്തിന്. ലാലു കുമ്പസാരിച്ചത് എന്റെ മുമ്പിൽ ചെടി നിൽപ്പുണ്ടല്ലോ, ഈ ചെടി ഞാൻ കത്രി ഉപയോഗിച്ച്, തോട്ടത്തിലെ ചെടി ഞാൻ കത്രി ഉപയോഗിച്ച്, പുല്ല് ചെടിയല്ല പുല്ല്, പുല്ല് കട്ട് ചെയ്തവൻ, അത് ലാലുവാ കട്ട് ചെയ്ത്. പുല്ല് കട്ട് ചെയ്യാൻ പറഞ്ഞു വിട്ടപ്പോ ലാലു എന്ത് ചെയ്തു, തോട്ടത്തിലെ പുല്ല് ഈ കത്രിയും കൂടെ മുറിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അരുവാളോ അല്ലെങ്കിൽ കത്തിയും കൂടെ മുറിച്ചു. ഞാൻ എന്നെ തോട്ടത്തിൽ പുല്ല് പറിക്കാൻ വിട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ വേരോട് ഇങ്ങ് പറിച്ചെടുത്തു. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഈ മഴ വരുമ്പോൾ ലാലു പറിച്ച ചെടിക്ക് എന്നാ പറ്റും, പുല്ല് എന്നാ പറ്റും, വീണ്ടും പൊങ്ങും. എന്റെ പൊങ്ങുമോ? പൊങ്ങത്തില്ല. കാരണം എന്താ? ഞാൻ വേരോട് ഇങ്ങോട്ട് പറിച്ചു. അപ്പോൾ കുമ്പസാരം വേരോട് പാപങ്ങൾ പറിച്ചെടുക്കുന്നതാണ്. വേരോട് പാപങ്ങൾ പറിച്ചെടുക്കണം. ലാലു അത് പറിച്ചിട്ടില്ല, വീണ്ടും ആവർത്തിച്ച് കുമ്പസാരിക്കേണ്ടി വരും. സാഹചര്യം വരുമ്പോൾ ആ പാപം ചെയ്യുകയും ചെയ്യും. ഞാൻ എന്ന് പറയുന്ന വ്യക്തി സാഹചര്യം ഉണ്ടായാലും ഞാൻ ചിലപ്പോൾ കോപിച്ചെന്നിരിക്കില്ല. കാരണം കാരണം പറയാം. ഈശോ രണ്ടു കൂട്ടരും ഒരുപോലെ ഗോപിച്ചു എന്ന് പറയുന്നു. ഈശോ രണ്ടു കൂട്ടർക്കും ഒരുപോലെ തന്നെയാ കൃപ തരുന്നത്. ശ്രദ്ധിക്കണേ, രണ്ടു കൂട്ടർക്കും ഒരുപോലെ കർത്താവ് കൃപ തരും. മനസ്സിലായല്ലോ? പക്ഷെ കൂടുതൽ കൃപയിലേക്ക് വരുന്ന വ്യക്തി ആരായിരിക്കും? ലാലുവാണോ ഞാനാണോ? പുത്രില്ലേ എന്താ അങ്ങനെ പറയാൻ കാരണം? വേരോടെ പറിച്ചു. കണ്ട എന്റെ കൊച്ചു കുഞ്ഞുങ്ങള് നല്ല സുഖമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. വേരോടെ പറിച്ചെടുത്തത് കൊണ്ട് എന്റെ ഞാൻ കുമ്പസാരിക്കുമ്പോൾ എനിക്കിലേക്ക് ദൈവത്തിന്റെ സ്വഭാവവും അവന്റെ സാദൃശ്യവും അവന്റെ കൃപയും പ്രസാദവരവും എളിമയും അനുസരണവും സഹനവും സ്നേഹവും ക്ഷമയും കൂട്ടിച്ചേർത്ത് കർത്താവ് കുമ്പസാരക്കൂട്ടിൽ വെച്ച് എനിക്ക് തരാനിടയാകും. ലാലുവിന് കൊടുത്തു, പക്ഷെ സ്വീകരിക്കാൻ വേദികളില്ലാതെ ഒഴുകിപ്പോയി നടത്താം. അവിടെ കുഴിയില്ലല്ലോ, അവിടെ ഒഴുകിപ്പോയത്. വ്യത്യാസം മനസ്സിലായവർ കൈവക്ക്, വ്യത്യാസം മനസ്സിലായ കൈവക്ക്. അപ്പോൾ ഇനി പോട്ടെ, ഈ ലാലുവിന്റെ പോലത്തെയുള്ള കുമ്പസാരം നടത്തിയവർ കൈവക്ക്. ലാലു കുമ്പസാരിക്കുന്ന പോലെ കുമ്പസാരിച്ചവർ കൈവക്കേ. കണ്ടോ? അപ്പൊ പിന്നെ വീണ്ടും ഇതൊരു പബ്ലിക് കുമ്പസാരല്ലേ? ഓക്കെ, ഇതിലെ കുമ്പസാരത്തില് ഇതിൽ ഏതാ നല്ലത്? ഒന്നാമത്തേത് രണ്ടാമത്തെ, ഒന്നത് രണ്ടിത്. ഏതാ നല്ലത്? ഒന്ന് നല്ലതെന്ന് വിചാരിക്കുന്നവർ കൈവക്ക്. ആരുമില്ല. രണ്ടാമത്തേത് കൈവക്ക്. ഓക്കെ, കൈ അടിച്ച് കരുതാൻ നന്ദി പറഞ്ഞേ. ഇപ്പൊ നാളെ എങ്ങനെ കുമ്പസാരിക്കണം? ഒന്ന് പോലെ കുമ്പസാരിക്കണോ രണ്ടു പോലെ കുമ്പസാരിക്കണോ? അങ്ങനെ ഇങ്ങനെ കാണിച്ചേ, രണ്ട് കുമ്പസാരിക്കണം. ഓക്കെ, അപ്പൊ നാളത്തെ കുമ്പസാരം വെച്ച ഒരു 60 അച്ഛന്മാരെങ്കിലും കൊണ്ട് വരണം. കാരണം നീണ്ട ലിസ്റ്റല്ലേ കയ്യില്. അതുകൊണ്ട് ഹല്ലേലൂയ, യേശുവേ നന്ദി. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങൾ, രണ്ട് സ്ഥലത്തെ ഈശോ പച്ചയായി കടന്നു വരുന്ന രണ്ട് സ്ഥലം, ഒന്ന് വിശുദ്ധ കുർബാനയിലും രണ്ട് കുമ്പസാരക്കൂട്ടിലുമാണ് പച്ചയായി കടന്നു വരുന്നത്. സെന്റ് അഗസ്റ്റിൻ തോമസ് അക്വിനോസ് വിശുദ്ധന്മാർ പറഞ്ഞു വെക്കുന്നു, അത്യുന്നതനായ ദൈവം മാംസമെടുത്ത മനുഷ്യനായി കുമ്പസാരക്കൂട്ടിൽ ഇറങ്ങി വന്ന് അവന് സരസ് ചാച്ചു കൊടുത്തുകൊണ്ട് പാപങ്ങൾ കേട്ടിട്ട് നിന്നോ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കരുതാമെന്ന് പറഞ്ഞേ. ഓ, എന്ത് ചറഞ്ഞ കൈയടിയ ദൈവമേ. ഒരു ദൈവത്തിന്റെ സ്നേഹമാ ഞാനിപ്പോ പറഞ്ഞു വന്നേ, ഒരു ദൈവത്തിന്റെ സ്നേഹം. അത്യുന്നതനായ ദൈവം മാംസമെടുത്ത മനുഷ്യനായി കുമ്പസാരക്കൂട്ടിൽ ഇറങ്ങി വന്ന് അവൻ ചെവി ചാച്ചു കൊടുത്തിട്ട് അവന്റെ പാപങ്ങൾ കേട്ടിട്ട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ കൈയടിച്ചാ മതിയോ? ഈ ദൈവത്തോട് സ്നേഹമില്ലാത്തവർക്ക് ഞാൻ വചനം പറഞ്ഞാവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പോൾ കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് പാപം മാത്രം മോചിക്കുന്ന സ്ഥലമല്ല. നീ ഏറ്റുപറഞ്ഞാൽ ഏറ്റുപറഞ്ഞു നീ പാപം നിരക്ഷിക്കും. പക്ഷേ കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് പാപങ്ങൾ മാത്രം ഏറ്റുപറഞ്ഞു പോരുന്ന സ്ഥലമല്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പവർ, സ്നേഹത്തിന്റെ പൂർണ്ണത, കൃപയ്ക്കുമേൽ കൃപ വർഷിക്കപ്പെടുന്ന സ്ഥലമാണ്. കൃപയ്ക്കുമേൽ കൃപ വർഷിക്കപ്പെടുന്ന സ്ഥലം,
ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന സ്ഥലം, പാപബന്ധനങ്ങളെ കെട്ടുകൾ പൊട്ടിച്ച് സ്നേഹബന്ധനങ്ങൾ ചേർത്ത് വെക്കുന്ന സമയം, ദൈവത്തോട് മനുഷ്യനും മനുഷ്യനോട് ദൈവത്തോട് ചേർത്ത് വെക്കുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുണ്യങ്ങളുടെ സമൃദ്ധി വിളയുന്ന സ്ഥലമാണത്, പുണ്യങ്ങളുടെ സമൃദ്ധി വിളയുന്ന സ്ഥലം. അപ്പൊ ഞാൻ പാപങ്ങൾ ഏറ്റുപറയാൻ കുംസാരക്കുള്ളിൽ മുട്ടുകുത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന ദൈവത്തിന്റെ സ്വഭാവമാണ്, എനിക്ക് നഷ്ടപ്പെട്ട ദൈവകൃപ എന്ന് പറഞ്ഞത് ദൈവിക സ്വഭാവത്തിന്റെ, ദൈവിക ചൈതന്യത്തിന്റെ, ദൈവിക ജീവന്റെ, ദൈവിക രക്ഷയുടെ ഒക്കെ അനുഭവത്തിലേക്ക് ദൈവം എന്നെ നയിക്കുന്നു കുംസാരക്കുട്ടിൽ. പിന്നെ ഈ വ്യക്തി എങ്ങനെയാണ് പാപം ചെയ്യാൻ പറ്റുന്നേ? ലാലു കുംസാരിച്ച കുംസാരത്തിൽ ഇത് കൊടുത്താൽ ലാലുവിന് വാങ്ങാൻ പറ്റാൻ കഴിയില്ല, ഹൃദയമില്ല എന്നർത്ഥം. ഇവിടെയാണ് പ്രശ്നം. ദൈവം തരാഞ്ഞിട്ടല്ല, ദൈവം തരുന്നു, സ്വീകരിക്കാനുള്ള വേദി അവിടെ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് കുംഭസാരത്തിൽ വന്ന അപാകത. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാളത്തെ കുംഭസാരം ഈ രീതിയിലേക്ക് നീങ്ങണമെന്ന് ഈശോ ആവശ്യപ്പെടുമ്പോൾ നമുക്കത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നന്നായി കുംഭസാരിക്കാൻ ആഗ്രഹിക്കുന്നവര് മുട്ടട ധ്യാനാന്തരത്തിലേക്ക് വാ, നന്നായിട്ട് കുംഭസാരിപ്പിച്ചു വിടാം. ഈ ബബ്ബിളി കയറിയാലൊന്നും അത്രയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. നന്നായി കുംഭസാരിപ്പിച്ചോടാ നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാല്. മുട്ടടയിൽ എല്ലാ മാസത്തിന്റെയും അവസാനത്തെ 4-ാമത്തെ ആഴ്ചയിൽ അവിടെ ധ്യാനമുണ്ട്. ഞാൻ തന്നെയാണ് അത് കൊടുക്കുന്നത്, സിസ്റ്റർ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന് ഡീറ്റെയിൽ ഒരു കൺഫെഷൻ നടത്താൻ കർത്താവ് പ്രേരിപ്പിക്കും. അതുകൊണ്ട് അത് ആവർത്തിച്ച പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയും കൂടി അവിടെ കിട്ടുകയാണ്. അവിടുത്തെ അച്ഛന്മാരെല്ലാം കേട്ടിരുന്നോളും, കേട്ടിരിക്കുന്ന ശ്രമയുള്ള വൈദികരാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. ഈ ഇത്രയെട്ടാവട്ട സമയത്ത് എനിക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനോ പറഞ്ഞു തരാനോ പറ്റുകയില്ല. ഇവിടെ തൽക്കാലം ഞാനിവിടെ അങ്ങ് നിർത്താൻ പോവുകയാണ്. ആരാധന സമയമായി, അനിതാപ ശുശ്രൂഷ വേണമല്ലോ. അതുകൊണ്ട് ഇനി മറ്റൊന്ന് നിങ്ങൾ മടുത്തോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നിയുള്ള കുംഭസാരങ്ങളെല്ലാം വേരോടെ പറിച്ചെടുക്കുന്ന കുംഭസാരത്തിന്റെ മേഖലയായിട്ട് നമ്മൾ മാറ്റണം. ഇനി വ്യഭിചാരം എന്ന തിന്മയെ കുറിച്ചൊന്ന് ഞാൻ പറയട്ടെ, എങ്ങനെ കുംഭസാരിക്കേണ്ടതെന്ന്. ഒരു ചേട്ടൻ, ഉദാഹരണം ചേട്ടൻ ഞാൻ എടുക്കുകയാണ്. ആ ചേട്ടൻ ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്. അയാള് ഒരു കോറ പണിയെടുക്കാൻ പോകുന്നു, കുറെ കല്ല് പൊട്ടിക്കുന്ന സ്ഥലത്ത്. അവിടെ ഒരു സ്ത്രീ അവിടെ പണിക്ക് വന്നിട്ടുണ്ട്. ഈ മനുഷ്യന് ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം, അവളും കല്യാണം കഴിച്ചിട്ടുണ്ട്, പിള്ളേരും ഉണ്ട്. ഇവൻ ഈ പാപത്തിൽ ഏർപ്പെടുകയാണ്. ഇവൻ പോയി കുംഭസാരിക്കേണ്ട, ഞാൻ വെറും 6-ാം വർണ്ണം ലംഘിച്ചു എന്നല്ല പറയണ്ടേ. ഈ 4 കാര്യങ്ങൾ, ഏത് മനോഭാവത്തിൽ, അതിന്റെ ഗൗരവം എന്താണ്, എന്താണ് അതിന്റെ കാരണങ്ങള്, എത്ര നാളുകളായി ഇത് കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു. കാരണം അവൻ വിവാഹിതനാണ്, അതുകൊണ്ട് ഇവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു വെച്ചേ. അതുകൊണ്ട് ഞാൻ വിവാഹിതനാണ് അച്ഛാ, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് പാപം ചെയ്ത സ്ത്രീയും വിവാഹിതയാണ്. ഇത്രയും കാലഘട്ടമാണ് ഞങ്ങൾ പാപത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയിട്ട്. അതിൽ നിന്നുണ്ടായ ഭവിഷ്യത്തുകളും ഞാൻ ഏറ്റുപറയേണ്ടി വരും. ഇതാണ് പൂർണ്ണ കുംഭസാരം എന്ന് പറയുന്നത്. വ്യക്തതയുള്ള കുംഭസാരം ഇതാണ്. അപ്പോൾ വ്യക്തതയില്ലാത്ത കുംഭസാരത്തിൽ ഒരു നന്മയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. വീണ്ടും ആവർത്തിച്ചിരിക്കുന്നതിന്റെ മരണം വരെ ഈ പാപം മുഴുവൻ ആവർത്തിച്ചിരിക്കും. ഒരിക്കൽ പോലും അതിൽ നിന്നൊരു മോചനം കിട്ടാൻ പറ്റില്ല. ഏറ്റുപറച്ചിൽ കൊണ്ട് അവസാനിപ്പിക്കും എല്ലാ കാര്യവും. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നാളെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഇതുപോലെ എടുത്തു പറയാൻ ഒരു മനസ്സുണ്ടാകട്ടെ. കൃത്യ പാപം എഴുതി കൊണ്ടുപോയി കുംഭസാരിക്കും. നിങ്ങൾ അതിൽ ഞാനൊരു പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് തരും, ഒരു പേപ്പർ, ആത്മശോധന പേപ്പർ തരും. അത് വാങ്ങിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓരോ പാപവും എടുത്ത് ഏത് മനോഭാവത്തിൽ ചെയ്തു, അതിന്റെ ഗൗരവം എന്തായിരുന്നു, അത് എത്ര നാളുകൾ ചെയ്തു എന്ന് കൃത്യമായി എഴുതി കുംഭസാരിക്കേണ്ട ദിവസമാണ് നാളെ. അതിനകത്ത് ഏറ്റക്കുറച്ചൊന്നും വരുത്തരുത്. അത് നീതീകരിക്കാനും വേണ്ട, എന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്നും ആരെ കുറ്റപ്പെടുത്തി നീതീകരിക്കാൻ പോകരുത് കുംഭസാരത്തിന്. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ആവർത്തിച്ച് കുംഭസാരിക്കേണ്ടതായി വരും. ഞാൻ എന്ന വ്യക്തി പാപം ചെയ്തു എന്നുള്ള കാര്യം മാത്രം കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞാൽ മതി. ഞാൻ എന്ന വ്യക്തി തെറ്റെയ്ത്, എന്റെ ഭർത്താവ് ചിലപ്പോൾ കാരണമായി കാണും, പക്ഷെ അത് അവിടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല.
എന്റെ ഭാര്യ ഒരുപക്ഷെ അത് കാരണമായി കാണുന്നത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്ന വ്യക്തി എന്ത് ചെയ്തു എന്ന് കൃത്യമായി ഏറ്റു പറയാനായിട്ട് നാളെ കടലാസിൽ എഴുതി കൊണ്ടുവന്നാണ് അത് പറയേണ്ടത്. അതുകൊണ്ട് മറന്നു പോകാതെ ഞാൻ ഓർപ്പിക്കുകയാണ്.